ഹലോ, വെൽക്കം ടു ചാപ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ടൈപ്പ് കേബിൾസിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്മിഷൻ മീഡിയ ഡിസ്കസ് ചെയ്തു. ട്രാൻസ്മിഷൻ മീഡിയയിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഗൈഡഡ് മീഡിയയും അൺഗൈഡഡ് മീഡിയയിലും. അതിന് വരുന്ന ഗൈഡഡ് മീഡിയയിൽ മൂന്ന് ടൈപ്പ് കേബിൾ നമുക്ക് പഠിക്കാനുണ്ട്. ട്വിസ്റ്റഡ് പെയർ, കൊയാക്സിൽ ആൻഡ് ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ. അതിൽ വരുന്ന ട്വിസ്റ്റഡ് പെയർ കേബിളും കൊയാക്സിൽ കേബിളും, അത് രണ്ടുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്താന്ന് നോക്കാം. ആ പേര് പറയുന്നത് പോലെ തന്നെ ഇവിടെ പെയർ ഓഫ് കേബിൾസ് ആണുള്ളത്. അപ്പോൾ ഓരോ പെയർ ഓഫ് കേബിൾസും എന്ത് ഫോമിലാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ട്വിസ്റ്റ് ചെയ്ത ഫോമിലാണ്. ഇതുപോലെ ഏതാണ്ട് ഇതുപോലെ ഇരിക്കും, രണ്ട് ഓരോ കേബിൾസും ഒരെണ്ണം വേറൊന്നിന്റെ മേല് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത രീതിയിൽ. ഇനി നമുക്ക് എന്തിനാണ് ഈ കേബിൾ യൂസ് ചെയ്യുന്നത്? ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ്, സിഗ്നൽ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു കണ്ടക്ടറും വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഓരോ കേബിൾസിന്റെ ഉള്ളിലെയും കോപ്പർ വയേഴ്സ് ആണ്. അതിൽ തന്നെ ഒരു കോപ്പർ വയറിലൂടെ പാസ് ചെയ്യുന്നത് നമ്മുടെ ഒറിജിനൽ ഡാറ്റ സിഗ്നലും, രണ്ടാമത്തെ വയറ് ഗ്രൗണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇനി എന്തിനാണ് ഇത് ട്വിസ്റ്റ് ചെയ്ത രീതിയിൽ കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് പറയാം. അതിനു മുന്നേ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇതിനെ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്, എങ്ങനെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് ഇൻഎക്സ്പെൻസീവ് ആണ്, അത്ര വലിയ എക്സ്പെൻസീവ് അല്ല. ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ട്രാൻസ്മിഷൻ മീഡിയാസ് ഉണ്ട്, അതിനേക്കാൾ ഒത്തിരി ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻ മീഡിയ ആണ് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയുന്നത്. പിന്നെ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് ഈസിയാണ്. നിങ്ങൾക്ക് വീട്ടിലെല്ലാം ഈ ട്വിസ്റ്റഡ് പെയർ ഓഫ് കേബിൾസ് കണ്ടിട്ടുണ്ടായിരിക്കും. അത് കണ്ടാൽ തന്നെ അറിയാം നല്ല ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റാളേഷനും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എന്താണ് പറയുന്നത്, അവിടെയാണ് അപ്ലിക്കേഷൻ ആണ് ചോദിക്കുന്നത്. ടെലിഫോൺ നെറ്റ്വർക്കിംഗ് ഏരിയയിലാണ് കൂടുതലായിട്ട് ഈ ട്വിസ്റ്റഡ് പെയർ കേബിൾസ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ട്വിസ്റ്റഡ് പെയർ കേബിളിനെ തന്നെ രണ്ടായിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്, ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറും അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറും. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് അൺഷീൽഡഡ് എന്ന് നോക്കാം. അൺഷീൽഡിന്റെ സ്ട്രക്ചർ, ഞാനിവിടെ ഒരു പെയർ ഓഫ് കേബിളിനെയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോ നമ്മുടെ കയ്യിൽ ഒരു പെയർ ഓഫ് കേബിൾ ആണെന്നുണ്ടെങ്കിൽ അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു കവറിംഗ് കൂടി, ഒരു പ്ലാസ്റ്റിക് കവറിംഗ്, ഏതൊരു വയറിനെയും എക്സ്റ്റേണൽ ഹസാർഡ്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിംഗ് ഉണ്ടായിരിക്കുമല്ലോ, അതുപോലെ തന്നെ ഇവിടെ ഒരു കവറിംഗ് ഉണ്ടായിരിക്കും. ഇതിപ്പോ ഒരു പെയർ ഓഫ് കേബിളിന്റെ കേസിലുള്ളതാണ് ഈ ബിഗർ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ ഒന്നിൽ കൂടുതൽ പെയർ ഓഫ് കേബിൾസ് ചില സമയത്ത് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു കേസിൽ എങ്ങനെയായിരിക്കും ആ ഒരു പിക്ചർ എന്ന് ചോദിച്ചാൽ ഇതുപോലെ ഓരോ പെയർ ഓഫ് കേബിൾസും അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു കോമൺ പ്ലാസ്റ്റിക് കവറിംഗ്, ഈ ഒരു രീതിയിലാണ് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ അല്ലെങ്കിൽ യു ടി പി കാണുന്നത്. ഇനി അതിന്റെ ഫീച്ചേഴ്സ് പറയാന്നുണ്ടെങ്കിൽ ലെസ് കോസ്റ്റ്ലി ആണ് നമ്മൾ പറഞ്ഞു. പിന്നെ വരുന്നത് എന്താണ്, യൂസ്ഡ് ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ്, കോസ്റ്റ് കുറവാണ് എന്ന് പറഞ്ഞു. പക്ഷേ അതിനൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, കുറഞ്ഞ ഡിസ്റ്റൻസിലേക്ക് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ യു ടി പി കേബിൾസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, ഈസി ടു ഇൻസ്റ്റാൾ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഉള്ളത് കാരണം കൊണ്ട് തന്നെ നമുക്കത് ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നതും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ കേബിളിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ എന്ന് വെച്ചാൽ അൺഷീൽഡിൽ നിന്നും ഒരു എക്സ്ട്രാ കവറിംഗ് കൂടി വന്നിരിക്കുകയാണ് ഈ എസ് ടി പി അല്ലെങ്കിൽ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിളിനകത്ത്. എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഒരു പെയർ ഓഫ് കേബിളിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു എക്സ്ട്രാ കവറിംഗ് ഇവിടെ വന്നിട്ടുണ്ട്, അതാണ് ഒരു ഫോയിൽ എന്ന് പറഞ്ഞത്. ഒരു ഫോയിൽ വെച്ചിട്ട് ഒരു കവറിംഗ് കൊടുക്കും, അതിനുശേഷം നമ്മൾ ഈ പറയുന്ന കോമൺ ആയിട്ട് വരുന്ന പ്ലാസ്റ്റിക് കവറിംഗ് ആ രീതിയിലാണ്. ഇതിപ്പോ ഒരു സിംഗിൾ പെയർ ഓഫ് കേബിളിന്റെ കേസിൽ, ഇനിയിപ്പോ ഒന്നിൽ കൂടുതൽ പെയർ ഓഫ് കേബിൾ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, ഇതുപോലെ ഈ ഒരു കേബിളാണ് ഈ ഒരെണ്ണത്തിൽ കാണുന്നത്. ഓക്കെ, എങ്ങനെ ഒരുപാട് കേബിൾസ് വന്നിട്ട് അതിനെല്ലാം കോമൺ ആയിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിംഗ് ഉണ്ടായിരിക്കും. ഈ റെഡ് ഇതിൽ വരച്ചിരിക്കുന്നതും ഈ പേർപ്പിളിൽ വരച്ചിരിക്കുന്നതും സെയിം ആണ്, പ്ലസ് ഇതിൻ്റെ ഉള്ളിൽ ഒരു എക്സ്ട്രാ ഫോയിൽ കവറിംഗ് കൂടി വന്നേക്കാണ് എസ് ടി പിക്ക് അകത്ത്. അപ്പൊ ഈ എസ് ടി പിക്ക് അകത്ത് ഒരു എക്സ്ട്രാ കവറിംഗ് കൂടി വന്നു എന്ന് വെച്ചാൽ ആ ഒരു വയർ കുറച്ചും കൂടി ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞു എന്ന് പറയാം. അപ്പൊ അതൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഫസ്റ്റിലെ ഫീച്ചറിലോട്ട് പോവുകയാണെങ്കിൽ ഹൈ പെർഫോമൻസ്. ഈ ഒരു എക്സ്ട്രാ കവറിംഗ് വന്നത് കാരണം അവിടെ പെർഫോമൻസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തു. എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇ എം ഐ, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ് അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന സിഗ്നൽസും ഈ ഒരു നമ്മൾക്ക് പാസ് ചെയ്യേണ്ട സിഗ്നലിലോട്ട് മിസ്സാകാതെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പെർഫോമൻസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, ഡസന്റ് അലോ സിഗ്നൽ ക്രോസിംഗ്, ദാറ്റ് മീൻസ് നമ്മുടെ കയ്യിലിരിക്കുന്ന സിഗ്നലും പുറത്തുനിന്നുള്ള സിഗ്നലും ഉള്ള ആ ഒരു ക്രോസ് ടാക്ക് അത് ഒഴിവാക്കാൻ പരമാവധി പറ്റുന്നുണ്ട്, എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യു ടി പി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, ഫാസ്റ്റ് ട്രാൻസ്മിഷൻ റേറ്റ്, കുറച്ചും കൂടി സ്പീഡായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാം. നമ്മളിവിടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഓർത്ത് വെക്കുക, ഇനി അങ്ങോട്ടേക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള
കോയാക്സിയൽ കേബിൾ ആവട്ടെ ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ ആവട്ടെ ഇതൊക്കെ ഇനി ഇതിനേക്കാൾ കൂടുതൽ ഇംപ്രൂവ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ തൊട്ട് മുന്നത്തായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഓരോ അഡ്വാൻറ്റേജസും പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് STP കേബിളിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി പറയാൻ പോകുന്നത് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ് അതുപോലെ ക്രോസ് ടാക്ക് എന്നൊക്കെ പറയുന്നത്. എന്തിനാണ് നമ്മൾ ഈ പെയർസ് ഓഫ് കേബിളിന് ഇങ്ങനെ ഹെലിക്കൽ ഷേപ്പിൽ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്, സ്ട്രെയിറ്റ് കൊടുത്താൽ പോരെ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് വരാം. അതെന്തിനാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്തിനാണ് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഫിസിക്സിൽ വരുന്ന ഒരു ചെറിയ പോർഷൻ കവർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സർക്യൂട്ട് വരച്ചിട്ടുണ്ട്. ഈ സർക്യൂട്ടിൽ രണ്ട് ലൈൻസ് ഉണ്ട്. ഈ രണ്ട് ലൈൻസും കണക്ട് ചെയ്തേക്കുന്ന ഒരു ബൾബും ആയിട്ടാണ്. ഓക്കെ, ഇനി ഇതിൽ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൽ ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയാണ്. ഈ ഒരു ഡയറക്ഷനിൽ വരുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിച്ചു പോകുന്നു. ഇനി നമുക്ക് അറിയാം ഒരു കാര്യം, ഒരു ലൈനിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ചുറ്റും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, കറസ്പോണ്ടിങ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതും ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആ ഒരു സ്ട്രെങ്ത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ആ ഒരു ഇലക്ട്രിസിറ്റിയുടെ ആ ഒരു ഇന്റൻസിറ്റി അനുസരിച്ചിരിക്കും എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഡയഗ്രാം അനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു ലൈനിലും അതുപോലെ തന്നെ ഈ ഒരു ലൈനിലും കറസ്പോണ്ടിങ് എന്തുണ്ടാകും, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ആ ഡയഗ്രാം എങ്ങനെ മാറുന്നെന്നുള്ളത് നോക്കാം ഫസ്റ്റ്. സോ ഇവിടെ ഈ രണ്ട് ലൈനിലൂടെയും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത് ഏത് ഡയറക്ഷനിലാണ് എന്നുള്ളതാണ്. നമുക്കറിയാം തംബ് റൂൾ, അതായത് ആസ് പെർ തംബ് റൂൾ ഏത് ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇങ്ങോട്ടേക്കാണ് ഈ ഒരു ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ഡയറക്ഷൻ വെച്ച് നോക്കും, തംബ് റൂൾ അനുസരിച്ചിട്ട് ഈ ഒരു ഡയറക്ഷൻ, അതായത് താഴത്തോട്ട് എന്നുള്ള ആ ഒരു ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പുറത്തെ രണ്ടാമത്തെ ലൈന് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇലക്ട്രിസിറ്റി ഫ്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ആകുന്നത്. ഇനി ഈ ഒരു ഇതിന്റെ ഒരു കേസ്, ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ ഇതിന് മേളിലായിട്ട് വേറൊരു ലൈൻ ഓഫ് കേബിൾ പോകുന്നുണ്ട്. അതിൽ നിന്നും ഇതുപോലെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട് ഇതുപോലെ. ഓക്കെ, അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ നിന്ന് വരുന്ന ആ ഒരു മാഗ്നറ്റിക് ഫീൽഡും ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ആവുന്ന ആ ഒരു മാഗ്നറ്റിക് ഫീൽഡും ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ട് എന്ത് സംഭവിക്കാം, ക്രോസ് ടാക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് റിസീവിങ് എൻഡിലേക്ക് വേണ്ടുന്ന സിഗ്നൽ അല്ല കിട്ടുന്നത്, അതിനോട് കൂടെ കുറച്ച് എക്സ്ട്രാ സിഗ്നലും കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ റിസീവിങ് എൻഡിൽ കിട്ടുന്നത്. ഇതിപ്പോ രണ്ട് രീതിയിൽ വരാം, ഒന്നുകിൽ ഇവിടെ നിന്ന് പുറത്തോട്ട് പോകുന്നത് വരാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഉള്ളിലോട്ട് വരുന്നത് കാരണവും വരാനുള്ള സാധ്യതയുണ്ട്. ഇത് രണ്ടും ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ് കാരണമാണ്. ഇത്രയും നമ്മളുടെ ഫിസിക്സിലെ പോർഷൻ. ഇനി നമുക്ക് ഈ ട്വിസ്റ്റഡ് പെയർ കേബിളിന്റെ കേസ് കൺസിഡർ ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ് ട്വിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അഡ്വാൻറ്റേജ് വരുന്നത് എന്നുള്ളത്. സോ ഇവിടെ ഈ നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമുക്കൊരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് നോക്കാം. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് എക്സ്റ്റേർണലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇതിനെ നമുക്ക് എ ആയിട്ട് കൺസിഡർ ചെയ്യാം, രണ്ടാമത്തെ ഈ ഒരു ലൈനിനെ ബി ആയിട്ടും മൂന്നാമത്തെ ലൈനിനെ സി ആയിട്ടും കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ എ എന്നുള്ള മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന മാഗ്നറ്റിക് ഫീൽഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു വോൾട്ട് ഒരു ചെറിയ മില്ലി വോൾട്ട് ആണ്, അത് എത്രയാണെന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സപ്പോസ് 3 ആണെന്ന് വിചാരിക്കാം, ഒരു പെർട്ടിക്കുലർ ഇന്റർവെൽ വെച്ചിട്ട് 3 മില്ലി വോൾട്ട് ആയിട്ടാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്നത് സിയുടെ അടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡിസ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ബിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 3 മില്ലി വോൾട്ട് സിയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല. അപ്പൊ സപ്പോസ് നമ്മൾ ഇവിടെ സിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 1 ആണെന്നാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ എൻഡിലോട്ട് റിസീവിങ് എൻഡിലോട്ട് വരുമ്പോൾ എത്ര കണ്ട് നോയ്സ് ഉണ്ടാകും എന്നുള്ളത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 3 + 3 + 3 9 കിട്ടുന്നു. അതുപോലെ ഈ എൻഡിൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 3 എന്നുള്ളതാണ്. സോ റിസീവിങ് എൻഡിൽ എന്ന് പറയുമ്പോൾ നമ്മൾ B - C ആണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ഇവിടെ 5 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ -5 ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് റിസീവിങ് എൻഡിൽ ഉണ്ടാവുന്ന നോയ്സ് എന്ന് പറയുന്നത് 6 ആണ്, 6 മില്ലി വോൾട്ട് അത്രയും നമുക്ക് നോയ്സ് ആയിട്ടാണ് കിട്ടുന്നത്. ഇനി ഇതേ കാര്യം തന്നെ നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് നോക്കാം. ഇതേ സർക്യൂട്ട് നമുക്ക് ട്വിസ്റ്റഡ് പെയർ കേബിൾ ഫോമിലേക്ക് മാറ്റി നോക്കാം. അപ്പൊ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എ ആണ്, പിന്നീട് അത് കൂടാതെ രണ്ട് കേബിൾസിലും ഓരോ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണത്തിൽ ബി ആണ്, ഒരെണ്ണത്തിൽ സി ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ എന്നുള്ള മാഗ്നറ്റിക് ഫീൽഡിനോട് അടുത്ത് നിൽക്കുന്ന ഏത് കേബിളാണോ അതിലായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, അതിനേക്കാൾ കുറവായിരിക്കും താഴെ വരുന്നത്. അതായത് മേലത്തെ പോർഷനിലാണ് എപ്പോഴും ഈ ഒരു നമ്പർ അനുസരിച്ച് 3 താഴത്തെ പോർഷനിലാണ് 1 വരുന്നത്. അപ്പൊ ഈ ഒരു സർക്യൂട്ടിനകത്തേക്ക് ഇവിടെ ഇലക്ട്രിസിറ്റി ഈ ഒരു ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്ന ഒരു കേബിള് ഇവിടെ എത്തുന്ന സമയത്ത് അതിന് കിട്ടുന്നത് എയിൽ നിന്ന് കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരിക്കും, 3 എന്നുള്ളതാണ്.
ഓക്കെ. ദെൻ അതേ കേബിൾ താഴത്തോട്ട് വരുമ്പോൾ ഇവിടെ എത്രയാണ് അതിന് കിട്ടുന്നത്? വൺ എന്നുള്ളതാണ്. വീണ്ടും അത് മേലിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് ത്രീ എന്നുള്ള വോൾട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ടോട്ടലി ബി എന്നുള്ള കേബിളിൽ ടോട്ടലി ഇവിടെ എത്രയാണ് കിട്ടുന്നത്? ത്രീ പ്ലസ് വൺ പ്ലസ് ത്രീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെവൻ എന്നുള്ളത് കിട്ടും. ദെൻ നമുക്ക് സി എന്നുള്ള കേബിൾ കൺസിഡർ ചെയ്യുമ്പോൾ സി എന്നുള്ളത് താഴെ വരുമ്പോൾ അതിന് കിട്ടുന്നത് വൺ ആണ്. അതേ കാര്യം മേലേക്ക് എത്തുമ്പോൾ അവിടെ ത്രീ കിട്ടുന്നു, താഴേക്ക് വരുമ്പോൾ വീണ്ടും വൺ. അപ്പൊ ടോട്ടലി എത്ര? ത്രീ പ്ലസ് ടു ഇസ് ഈക്വൽ ടു ഫൈവ് എന്നുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഈ റിസീവർ എൻ്റെ ടോട്ടൽ എത്ര കിട്ടുന്നത്, ഇതിന്റെ ഡിഫറൻസ് ആണ്. അത് സെവൻ മൈനസ് ഫൈവ് എന്ന് പറയുമ്പോൾ ഇവിടെ കിട്ടുന്ന ഇൻഡ്യൂസ് ആകുന്ന ആ ഒരു നോയ്സ് എന്ന് പറഞ്ഞ ടു മില്ലി വോൾട്ട് ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഇവിടെ നമുക്ക് ടു മില്ലി വോൾട്ട് കിട്ടി, അത് സ്ട്രേറ്റ് പാരലലി നമ്മൾ കൊടുത്തപ്പോൾ എന്തായിരുന്നു കിട്ടിയത്? സിക്സ് മില്ലി വോൾട്ട് ആണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇവിടെ എന്തോരം ഡിഫറൻസ് വരുന്നുണ്ട് ട്വിസ്റ്റഡ് പെയർ ആക്കി കൊടുക്കുന്നത് കാരണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു റീസൺ കൊണ്ടാണ് നമ്മൾ ഇതിനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള കാരണം. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, ഒരേ ലെങ്ത്തിലുള്ള രണ്ട് കേബിൾസ് അത് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എത്ര കണ്ട് ട്വിസ്റ്റുകളുടെ എണ്ണം കൂടുന്നോ അതിനനുസരിച്ചിട്ട് ഈ നോയ്സും കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഒരു ട്വിസ്റ്റും കൂടി കൊടുത്തിട്ട് എത്ര കണ്ട് കുറയുന്നുണ്ടോ എന്നുള്ളത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ് കാരണം ഇതുപോലെ നോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്വിസ്റ്റഡ് പെയറിനെ ട്വിസ്റ്റ് ആക്കി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഡൗട്ട് വന്നിട്ടുണ്ടാകും ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസിൻ്റെ ഒരു എക്സാമ്പിൾ പറയാമോ എന്നുള്ളത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ് എന്ന് പറയുന്ന ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇപ്പോൾ നമ്മൾ ഒരു സ്പീക്കറിൻ്റെ അടുത്ത് മൊബൈൽ വെച്ച് മൊബൈലിലേക്ക് ഒരു കോൾ വരുന്ന സമയത്തേക്ക് സ്പീക്കറിന് ഒരു സൗണ്ട് വരും, അത് ഈ ഒരു സിഗ്നലിന് അടുത്തിരിക്കുന്നത് കാരണം കൊണ്ടാണ്. ഓക്കെ, സോ അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ട്വിസ്റ്റഡ് പെയർ കേബിളിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് കൊയാക്സിൽ കേബിളിനെ കുറിച്ച് നോക്കാം. ഇനി കൊയാക്സിൽ കേബിളിനെ കുറിച്ച് നോക്കാം. കൊയാക്സിൽ കേബിളിനെ ഷോർട്ട് ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് കോക്സ് കേബിൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് കൊയാക്സിൽ കേബിളിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഉള്ളിൽ നിന്ന് പുറത്തോട്ടേക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ആ സ്ട്രക്ചർ ആദ്യം ഡിസ്കസ് ചെയ്യാം. ഏറ്റവും ഉള്ളിലായിട്ട് വരുന്നത് ഒരു കോപ്പർ വയറാണ്. ഈ കോപ്പർ വയറാണ് ഇവിടുത്തെ ഇന്നർ കണ്ടക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഈ ഒരു സ്ട്രക്ചറിൽ രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ട്, ഒരു ഇന്നർ കണ്ടക്ടറും ഒരു ഔട്ടർ കണ്ടക്ടറും. അപ്പോൾ ഫസ്റ്റിൽ വരുന്ന ഇന്നർ കണ്ടക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു കോപ്പർ വയറാണ്. ഈ ഒരു കോപ്പർ വയറിലൂടെയാണ് നമുക്ക് വേണ്ടുന്ന ഡാറ്റ സിഗ്നൽ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സിഗ്നലിനെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്തിരിക്കണം. ഒരിക്കലും ആ ഒരു സിഗ്നൽ പുറത്തോട്ട് ലീക്ക് ആവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു കോട്ടിംഗ് ഉണ്ട്, അതാണ് ഒരു ഇൻസുലേറ്റർ. ഇതൊരു ഡൈഇലക്ട്രിക് ഇൻസുലേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിഗ്നൽ ഒരിക്കലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് പോകാനുള്ള മാക്സിമം കവർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് വൺ, ഈ ഒരു ഇൻസുലേറ്റർ കഴിഞ്ഞാൽ അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു സെക്കൻഡ് കണ്ടക്ടർ ഉണ്ട്, അതിനെയാണ് പറയുന്നത് ബ്രെയ്ഡഡ് മെറ്റൽ കണ്ടക്ടർ. ഈ ഒരു മെറ്റൽ കണ്ടക്ടർ യൂസ് ചെയ്തിരിക്കുന്നത് കോപ്പർ മെറ്റീരിയലാണ്. അപ്പൊ കോപ്പർ മെഷ് ആണ് ആക്ച്വലി ഇത്. ഇതിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഗ്രൗണ്ട് സപ്പോർട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്തേക്കാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ് ഉണ്ടായിരിക്കും. വേറെ എന്തെങ്കിലും ഒരു ഡിവൈസിൽ നിന്ന് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ് വഴി അത് ഉണ്ടാകുന്നത് കാരണം എന്തെങ്കിലും നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മെഷീന്റെ മെയിൻ ഡ്യൂട്ടി. സപ്പോസ് അങ്ങനെ വല്ല ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസും വന്നു കഴിഞ്ഞാൽ അതിനെ ഈ ഒരു മെഷ് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്തിട്ട് ഗ്രൗണ്ട് വഴി കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മെഷ് എന്നുള്ള ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് കവർ എന്ന് പറയുന്നത് ഔട്ടർ പ്ലാസ്റ്റിക് കവറിംഗ് ആണ്. ഏതൊരു വയറാണെങ്കിലും അതിനെ നമ്മുടെ എക്സ്റ്റേണൽ ഹസാർഡ്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, അതായത് വെള്ളം അല്ലെങ്കിൽ ഫയർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ അതിനൊരു ഇൻസുലേറ്റർ കൊടുക്കും. ആ ഒരു പ്ലാസ്റ്റിക് കവറിംഗ് ആണ് അടുത്ത ലെയർ എന്ന് പറയുന്നത്. ഇത്രയാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കേബിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിനകത്ത് ഈ ഒരു കേബിൾ ഉണ്ടായിരിക്കും. നമ്മുടെ വീട്ടിലെ ടെറസിലിരിക്കുന്ന ആ ഒരു ഡിഷാൻഡിനെ മുതൽ അവിടെ നിന്ന് കണക്ട് ചെയ്തിട്ട് താഴെ ഇരിക്കുന്ന ആ ഒരു റിസീവറിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു ബ്ലാക്ക് കേബിൾ ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ കൊയാക്സിൽ കേബിൾ എന്ന് പറയുന്നത്. ഈ കൊയാക്സിൽ കേബിൾ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സിൽ വരുന്നുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്രത്തോളം ഡിസ്റ്റൻസ് ഇതിന് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഇതിൻ്റെ മെയിൻ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുന്നത് 185 മീറ്റർ to 500 മീറ്റർ വരെയാണ്. അത്രയും ലെങ്തിൽ ഇതിന് പോകാൻ പറ്റും എന്ന് വെച്ചാൽ നമുക്ക് തൊട്ട് മുന്നേ പറഞ്ഞു കഴിഞ്ഞ ട്വിസ്റ്റഡ് പെയറിനേക്കാൾ കൂടുതൽ ഫ്രീക്വൻസിയും ബാൻഡ്വിഡ്ത്തും അതേപോലെ തന്നെ സ്പീഡും ഒക്കെ നമുക്ക് ഈ ഒരു കൊയാക്സിൽ കേബിൾ വെച്ചുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് വൺ ഓഫ് ദ മെയിൻ അഡ്വാൻറ്റേജ്.
ഈ കോയാക്സിയൽ കേബിളിനെ ഡിഫറെന്റ് കാറ്റഗറീസ് ആക്കി മാറ്റിയിട്ടുണ്ട്. എന്തിന്റെ ബേസിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിനെ പറയുന്നതാണ് ആർ ജി റേറ്റിംഗ്. ഇതിന്റെ ഫുൾ ഫോം റേഡിയോ ഗൈഡ് എന്ന് പറയാം, അല്ലെങ്കിൽ റേഡിയോ ഗവൺമെന്റ് റേറ്റിംഗ് എന്നും പറയാൻ പറ്റും. അപ്പൊ ഇതനുസരിച്ചിട്ട് മെയിൻ ആയിട്ട് പല ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന കോപ്പർ വയർ ഉണ്ടല്ലോ ഉള്ളിൽ വരുന്ന, ഈ കോപ്പർ വയറിന്റെ ഡയമീറ്ററിൽ ചില ചേഞ്ചസ് വരുത്തുന്നത്, അത് നമ്മൾ എവിടെയാണോ ഈ ഒരു കേബിൾ യൂസ് ചെയ്യുന്നത് അതിന്റെ നീഡ് അനുസരിച്ചിട്ടാണ് ഇതിൽ വേരിയേഷൻ വരുന്നത്. അതിൽ വരുന്ന മെയിൻ ആയിട്ട് വരുന്ന ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മൂന്നെണ്ണാണ് ഞാനിവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആർ ജി 11 എന്ന് പറയുന്നത്. ആർ ജി 11 വരുന്ന കേബിൾസ് ആണെങ്കിൽ മെയിൻ ആയിട്ട് അത് യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്, തിക്ക് ഈഥർനെറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇനി ആർ ജി 58 ഇത് യൂസ് ചെയ്യുന്നത് തിൻ ഈഥർനെറ്റിന്. പിന്നെ ഈ ആർ ജി 59 ഉണ്ട്, അത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ വീട്ടിലെല്ലാം ഉള്ള കേബിൾ ടി വി, ആ ഒരു കേബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആർ ജി 59 എന്ന് പറയുന്ന കേബിൾ ആണ്. ഇത് കൂടാതെ ആർ ജി 8 ഉണ്ട്, ആർ ജി 9 ഉണ്ട്, അത് രണ്ടും യൂസ് ചെയ്യുന്നത് തിക്ക് ഈഥർനെറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ മെയിൻ ആയിട്ട് ഞാൻ ഒരു രണ്ട് മൂന്നെണ്ണം മാത്രമേ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇത്രയും മതിയാവും നമുക്കൊരു നോട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് കൊയാക്സിയൽ കേബിളിനെ കുറിച്ചിട്ടുള്ള ബേസിക് ഇൻഫോർമേഷൻ. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിനെ കുറിച്ചുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇതിലെ അഡ്വാൻറ്റേജസ് ആകട്ടെ അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ് ആകട്ടെ, ഇത് രണ്ടും പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കമ്പയർ ചെയ്തിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം തൊട്ട് മുന്നേ പറഞ്ഞിരിക്കുന്ന ട്വിസ്റ്റഡ് പെയറും ഇനി പറയാനുള്ള ഫൈബർ ഒപ്റ്റിക്കും അതിനെ വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ കമ്പാരിസൺ നടക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ അഡ്വാൻറ്റേജസ് കൺസിഡർ ചെയ്ത് നോക്കാം. അഡ്വാൻറ്റേജസിൽ ഫസ്റ്റ് എന്താ പറയുന്നത്, ഹൈ ബാൻഡ്വിഡ്ത്ത് ഫ്രീക്വൻസി ആൻഡ് ഹൈ സ്പീഡ് ആസ് കമ്പയർഡ് ടു ട്വിസ്റ്റഡ് പെയർ കേബിൾ. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിരുന്ന ട്വിസ്റ്റഡ് പെയർ കേബിളിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതായത് ഇത്ര സ്പീഡേ പറ്റത്തുള്ളൂ, ഇത്ര ഫ്രീക്വൻസി പറ്റുള്ളൂ, ഇത്ര ബാൻഡ്വിഡ്ത്തേ പറ്റുള്ളൂ. അതെല്ലാം ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾക്ക് ഈ പറയുന്ന കൊയാക്സിയൽ കേബിൾ വെച്ചുകൊണ്ട് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് വൺ പറയുന്നത് കോസ്റ്റിന് ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ട്വിസ്റ്റഡ് പെയർ അതിൻ്റെ കോസ്റ്റിൻ്റെ അടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലെ കോസ്റ്റ് കുറച്ചും കൂടി കൂടുതലാണ്. പക്ഷേ ഇത് ഒരിക്കലും ഒത്തിരി കൂടുതലല്ല ആസ് കമ്പയർഡ് ടു ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ. ഓക്കെ, പിന്നീട് അടുത്ത അഡ്വാൻറ്റേജ് എന്താ പറയുന്നത്, പ്രൊട്ടക്ഷൻ ഫ്രം നോയ്സ് ക്രിയേറ്റഡ് ബൈ EMI. അത് നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, EMI എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഒരു പരിധി വരെ ഈ പറയുന്ന മെഷ് വെച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ട്വിസ്റ്റഡ് പെയർ കേബിളിന്റെ കേസിൽ ഒരുപാട് നോയ്സ് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു, അതിനുവേണ്ടി നമ്മൾ ട്വിസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ കൂടിയിട്ട് ട്വിസ്റ്റഡ് പെയറിൽ ഉണ്ടാകുന്ന നോയ്സിന്റെ അത്ര ഒരിക്കലും നമ്മൾക്ക് ഈ പറയുന്ന കോക്സ് കേബിൾ വെച്ചുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വേറൊരു അഡ്വാൻറ്റേജ്. ഇനി ഡിസ്അഡ്വാൻറ്റേജസിലേക്ക് പോവാം. മെയിൻ ആയിട്ട് എക്സ്പെൻസീവ്. അപ്പോൾ ഞാൻ പറഞ്ഞു കോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എക്സ്പെൻസീവ് ആണ് എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ട്വിസ്റ്റഡ് പെയർ കേബിളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. രണ്ടാമത്തെ എന്താ പറയുന്നത്, നോട്ട് ഫ്ലെക്സിബിൾ. അത് നിങ്ങൾക്ക് ആ കേബിള് പിടിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഒരു ട്വിസ്റ്റഡ് പെയർ കേബിൾ ആണെങ്കിൽ നമുക്ക് ഈ ഒരു കൈയിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ റോൾ ചെയ്ത് എടുത്ത് വെക്കാൻ പറ്റും. പക്ഷെ ഈ പറയുന്ന കോക്സ് കേബിൾ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് അത് ഇങ്ങനെ റൗണ്ട് ചെയ്യാൻ കുറച്ച് ടൈറ്റ് ആയിരിക്കും. കാരണം എന്താ, അതിനകത്തൊരു മെഷ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അത് ഫ്ലെക്സിബിൾ ആണ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്താ പറയുന്നത്, ഇറ്റ് മസ്റ്റ് ബി ഗ്രൗണ്ടഡ് ടു പ്രിവെന്റ് EMI. അത് നമ്മൾ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു മെഷ് എന്നാണ് മെയിൻ ആയിട്ട് EMI എന്നുള്ളത് പ്രിവെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സംഭവം ഇവിടെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും. ഇത് കൂടാതെ പിന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അത് നമ്മൾ ഈ കമ്പാരിസൺ വരുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ ഒരുപാട് കിട്ടും. ഇത് അത്യാവശ്യം മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്താണ്, ട്വിസ്റ്റഡ് പെയർ അതുപോലെ തന്നെ കൊയാക്സിയൽ കേബിൾ, ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ബൈ.